ആദരണീയരായ ഉലമാക്കൾ, പ്രിയപ്പെട്ട മുത്താലിമുകൾ, സ്നേഹജനങ്ങൾ, സദസ്സിലെത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാർ, വെള്ളിയാഴ്ച രാവിന്റെ പരിശുദ്ധി പുതുവർഷത്തിന്റെ പ്രതീക്ഷയുള്ള നിർഭരമായ ചരിത്രപരമായ രാത്രി. ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സന്തോഷിക്കാൻ അഭിമാനിക്കാൻ പറ്റുന്നതായി ഈ നിമിഷങ്ങളെ അള്ളാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനത്തിന്റെ പ്രശംസയുടെ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളുടെ മലായിക്കത്തിന്റെ അർവാഹി മുഅ്മിനീന്റെ എല്ലാ ഹഖ് ബറക്കത്ത് കൊണ്ടും നമ്മെ എല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സ്വാലിഹുകളിൽ ഉൾപ്പെടുത്തിത്തരട്ടെ, റസൂലുള്ളാഹി തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ പെടുത്തിത്തരട്ടെ, അവിടത്തേക്ക് ചെന്ന് ചേരാൻ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് യോഗം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഹബീബായ സയ്യിദുൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപാവിഷ്കാരം, ഇതാണ് ഇന്നത്തെ സംസാരത്തിൽ നാം കാണുന്ന വിഷയം. ആര് പറയാൻ, ആരോട് പറയാൻ, എങ്ങനെ പറയാൻ, എവിടെ പറയാൻ, എവിടെ ചെന്ന് അവസാനിപ്പിക്കാൻ, ലോകത്തിലുവരെയുള്ള പലരും ശ്രമിച്ചിട്ട് സാധിക്കാത്ത കാര്യം. എപ്പോഴും പറയുന്നത് പോലെ ലോകത്തിന് പിടികൊടുക്കാത്ത ആ അമേയമായ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കാൻ എന്നെപ്പോലുള്ള ഒരു സാധുവിന് ഒരു നിലക്കും അർഹതയില്ല. റസൂലുള്ളാഹി തങ്ങളെ വളരെ മനോഹരമായി ആവിഷ്കരിച്ച മഹാകവി പറഞ്ഞത് വളരെ ശരിയാണ്. അടുത്തുള്ളവർക്കും അകലെയുള്ളവർക്കും ആ വ്യക്തിത്വത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ സാധ്യമല്ല. അടുത്തുള്ളവർ അവിടുത്തെ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും കൂടെ നടന്നു മാസങ്ങളും വർഷങ്ങളും, മുഖത്തോട് മുഖം നോക്കി നിന്നു, എന്നിട്ട് അവരവസാനം കൈമലർത്തിയത് ഞങ്ങൾക്ക് സാധ്യമല്ല. എത്രയോ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപലാവണ്യത്തെ ആവിഷ്കരിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി തങ്ങളുടെ രൂപാവിഷ്കാരത്തെ വിവരിക്കാൻ മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കാൻ ആർക്കും സാധ്യമല്ല എന്നാണ് സഹാബാക്കളിൽപ്പെട്ട പലരും തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹി തങ്ങളെ കൂടെ കണ്ട് പഠിച്ച് മനസ്സിലാക്കി ലോകത്തിന് മുഴുവൻ ആ രൂപാവിഷ്കാരത്തെ പരിചയപ്പെടുത്തിയ നേതാവാണ്. അദ്ദേഹത്തിന് മുൻപിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാത്ത താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാൻ. റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ മഹബ്ബത്ത് കൊണ്ട് ബന്ധപ്പെട്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ച് അവിടുത്തെ വ്യക്തിത്വത്തിൽ അലിഞ്ഞു ലയിച്ചു ചേർന്ന് കിനാവിൽ കണ്ടു. റസൂലുള്ളാഹി തങ്ങളെ സുദീർഘമായി സ്വപ്നത്തിൽ കണ്ടു. ഇബ്നു അബ്ബാസിന്റെ സദസ്സിൽ വന്നുകൊണ്ട് താബിഈയായ ആ മഹാൻ ഞാൻ കണ്ടിരിക്കുന്ന മുഖം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാരം, പുന്നാര നബിയുടെ നിറഞ്ഞു നിൽക്കുന്ന താടി, ആ പ്രകാശിക്കുന്ന ഭൂമുഖം, അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കിനാവിൽ കണ്ട മനുഷ്യൻ അവതരിപ്പിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ സമ്മതിക്കണം. വർഷങ്ങളോളം തിരുനബിയെ നേരിട്ട് കാണുകയും എല്ലാ ഉള്ളും പുറവും മനസ്സിലാക്കുകയും ചെയ്ത സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കിനാവിൽ കണ്ട് തിരുനബിയെ വിശേഷിപ്പിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹിബ്ബിനോട് പറയുകയാണ്, നിങ്ങളുടെ കഴിവ് അപാരമാണ്. കിനാവിൽ ഹബീബിനെ കണ്ട നിങ്ങൾക്ക് ഇത്രയെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് തീർത്തും ശരിയാണ്. ഞാനൊരു കാര്യം പറയാം, നേരിട്ട് കണ്ടവർക്ക് തന്നെയും ഹബീബായ റസൂലുള്ളാഹി തങ്ങള് ഇതിലും അപ്പുറം വിശേഷിപ്പിച്ചു തരാൻ സാധ്യമല്ല. ഇതൊരു സഹിക്കായിക, ഇതൊരു കഴിവില്ലായ്മയാണ്. ഈ ഒരു നിസ്സഹായാവസ്ഥ ഹദീസിന്റെ കിതാബുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മുഖത്തോട് മുഖം നോക്കി നിൽക്കണമെന്ന് ഞങ്ങൾ കരുതിയാൽ ഞങ്ങൾക്ക് സാധിക്കാറില്ല എന്ന് ബഹുമാനപ്പെട്ട ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വല്ലപ്പോഴും സദസ്സിൽ നിന്ന് ആ മുഖത്തേക്കൊന്നെടുത്തു നോക്കും, കുറച്ച് നോക്കുമ്പോഴേക്ക് ആ വ്യക്തിത്വ പ്രഭാവത്തിന് മുമ്പിൽ ഞങ്ങളുടെ കണ്ണുകൾ അശക്തമായി പോകും. ഹബീബായ റസൂലുള്ളാഹിയുടെ ഭൂമുഖത്തേക്ക് നോക്കി
വീണ്ടും വീണ്ടും നോക്കി മുഖാമുഖം സംസാരിക്കാൻ ഞങ്ങളിൽ കഴിവ് നേടിയവർ വളരെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവർക്കൊക്കെ മാത്രമേ മുഖാമുഖം നേരിട്ട് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്ന് സഹാബാക്കൾ പറയും. സയ്യിദുൽ ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തിരുനബിയുടെ മുഖത്തേക്ക് കുറെ നേരം നോക്കി, ആ വ്യക്തിത്വത്തിന്റെ മുഖത്ത് നിന്ന് ഒരു ചോദ്യത്തിന് മറുപടി ലഭിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പലപ്പോഴും സദസ്സിലേക്ക് ചെല്ലും. അടുത്തേക്ക് ചെല്ലുമ്പോഴേക്ക് ആ പ്രഭാവം, ആ ഹൈബത്ത്, ആ പേഴ്സണാലിറ്റി അതിന്റെ മുമ്പിൽ ഞാൻ തകർന്നു പോകും. പലപ്പോഴും തിരുനബിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു ചോദ്യം ഒരു മാസവും രണ്ട് മാസവുമൊക്കെ ചോദിക്കാൻ കഴിയാതെ എനിക്ക് സാധിക്കാതെ നീണ്ടുപോകാറുണ്ട് എന്ന് സയ്യിദുനാ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടവരുടെ കാര്യമാണ് പറയുന്നത്. സഹാബാക്കളിൽപ്പെട്ട മറ്റു ചില ബുദ്ധിമാന്മാർ ചെയ്ത മാർഗം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രൂപസാദൃശ്യമുള്ള ചിലരുണ്ട്, അവരുടെ മുഖത്തേക്ക് നോക്കൂ. എന്താണ് ഇതിന്റെ അത്ഭുതം? ഹബീബിന്റെ അഭൗമികമായ പ്രഭയും അള്ളാഹുവിനിൽ നിന്നുള്ള നബൂവത്തിന്റെ വെളിച്ചവും മറ്റാർക്കും ഇല്ല. നബിയോട് രൂപസാദൃശ്യമുള്ളവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആകാരത്തിലും രൂപത്തിലും തിരുനബിയോട് സാദൃശ്യമുള്ളവർ എന്നാണ്. എന്നല്ലാതെ തിരുനബിയുടെ സൗന്ദര്യത്തോട് എത്തുന്നവരെന്നോ തിരുനബിയുടെ ജമാലിയത്തിന്റെ കമാലിയത്തിന്റെ സമ്പൂർണതയുടെ സൗന്ദര്യത്തിന്റെ ഒരു ലക്ഷണം അവരിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അഞ്ച് ആളുകളെ പറ്റി സഹാബാക്കളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെയധികം രൂപസാദൃശ്യമുള്ളവരായി പറയുന്നുണ്ട്. അതിലൊരാളാണ് റസൂലുള്ളാഹി തങ്ങളുടെ പേരമകൻ സയ്യിദുനൽ ഹസൻ റളിയല്ലാഹു അൻഹു. മറ്റൊരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാഫിർ ബിൻ അബി താലിബ്. ഉറക്കു ചൊല്ലിക്കോ, റസൂലുള്ളാഹി തങ്ങളോട് രൂപസാദൃശ്യം ലഭിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. മറ്റൊരാളാണ് സയ്യിദുനാ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. മറ്റൊരാളാണ് ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹുവിന്റെ വലിയപ്പമാരിൽ ഒരാളായ സായിബ് റളിയല്ലാഹു അൻഹു. മറ്റൊരാളാണ് ഉസ്മബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ അഞ്ചാളുകൾക്ക് എന്തെന്നില്ലാത്ത രൂപസാദൃശ്യമുണ്ടായിരുന്നു എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൗന്ദര്യത്തിലോ പ്രഭയിലോ പ്രഭാവത്തിലോ തിരുനബിയുടെ ആയിരം അകലത്തേക്കെത്താൻ പോലും അവർക്കാർക്കും കഴിയില്ല. പിന്നെ ആകാരത്തിൽ ഏകദേശം അതിനോട് യോജിപ്പുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂമുഖത്തേക്ക് നോക്കാനുള്ള ആ വലിയ ആനന്ദം ഹബീബിന്റെ വിയോഗത്തിന് ശേഷം അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നീടതാ നബിയോട് രൂപസാദൃശ്യമുള്ളവരുടെ അടുത്ത് ചെന്നിരിക്കും, ആ മുഖത്തേക്ക് നോക്കി ആനന്ദം കൊള്ളും. തിരുനബിയുടെ മുഖം, അവിടുത്തെ പിൻശ്രി, അവിടുത്തെ ആ രൂപാവിഷ്കാരം, ഏകദേശം ഒരു യോജിപ്പ് ഇവരിൽ കാണുന്നു. ഇതിനു വേണ്ടി മാസങ്ങളോളം സഞ്ചരിക്കാൻ പോലും സഹാബാക്കൾ തയ്യാറായിട്ടുണ്ട് എന്നാണ് ചരിത്രം. ഇങ്ങനെ ഒരു സമുദായം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുനടന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന മുആവിയ റളിയല്ലാഹു അൻഹു ദമാസ്കസിൽ താമസിക്കുന്ന കാലത്ത് ഇസ്ലാമിന്റെ ഖലീഫയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബക്കാരനാണ്, പ്രമുഖ സഹാബിയാണ് സയ്യിദുന മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ആരോ പറഞ്ഞു ബസറയിലെങ്ങാനും ഒരാളും, അദ്ദേഹം മുസ്ലിമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത സഹാബിവര്യനായ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണാധികാരിയായി ഭരിക്കുന്ന കാലത്ത് ഡമാസ്കസിലാണ് കേന്ദ്രം. ആരോ പറഞ്ഞു അങ്ങ് ബസറയിൽ ഒരു മഹാമാന്യനുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രൂപസാദൃശ്യം ഏകദേശം കണ്ടാൽ തോന്നും. ഹാബിസ് ഇബ്നു റബീഅത്ത് ഇബ്നു മാലിക്കുനി ഷാമി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു മഹാന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു. കണ്ടാൽ പെട്ടെന്ന് ദൂരെ നിന്ന് നോക്കിയാൽ റസൂലുള്ളാഹി തങ്ങളുടെ ആകാരം, റസൂലുള്ളാഹി തങ്ങളുടെ പ്രകൃതി സ്വഭാവമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത്, അതിന്റെ അർത്ഥം സൗന്ദര്യം കൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്നൊന്നുമല്ല. ഏകദേശം ഒരു രൂപസാദൃശ്യം നബി തങ്ങളുമായിട്ടുള്ള ഒരു മഹാൻ ഇന്ന് രാജ്യത്തുണ്ട് എന്ന് കേട്ടപ്പോൾ ഭരണാധികാരിയായ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നമുക്ക് അദ്ദേഹത്തെ പോയി കാണണം. റസൂലുള്ളാഹി തങ്ങളോട് രൂപസാദൃശ്യമുണ്ട് എന്ന് കേട്ട ഒരൊറ്റ കാരണത്താൽ ഭരണാധികാരിയായ സയ്യിദ മുആവിയ റളിയല്ലാഹു അൻഹു ഡമാസ്കസിൽ നിന്ന് വാഹനമേറി മാസങ്ങളോളം സഞ്ചരിച്ചു. ബഹുമാന്യനായ ഹാബിസ്
റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. കണ്ടപ്പോഴേ അദ്ദേഹത്തിന്റെ അവസ്ഥ മാറി. ജീവിതകാലഘട്ടത്തിൽ തങ്ങളെ സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിച്ച ആ പരിശുദ്ധ സൗന്ദര്യത്തിന്റെ മുഖം അതിനോട് യോജിപ്പുള്ള മറ്റൊരാളെ കണ്ടതോടുകൂടി കരയാൻ തുടങ്ങി. വിങ്ങിവിങ്ങി കരഞ്ഞുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു ഹാബിസ് എന്ന് പറയുന്ന മഹാനെ കെട്ടിപ്പിടിച്ചു. വഖബ്ബലഹു വഖബ്ബല ബൈനഅയ്നൈഹി മുഖമെടുക്കാതെ മിനിറ്റുകളോളം നീണ്ടുനിന്ന ചുംബനം ചുടു ചുംബനം റസൂലുള്ളാഹി തങ്ങളോട് ഏതോ ഒരു വിധത്തിൽ സാദൃശ്യമുണ്ട് എന്ന കാരണത്താൽ മാസങ്ങളോളം സഞ്ചരിച്ച് അദ്ദേഹത്തെ നേരിൽ ചെന്ന് കണ്ട് ചുംബനമർപ്പിച്ച് വളരെ ഭീമമായ സമ്മാനം കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തിന് സത്യത്തിൽ അള്ളാഹു കൊടുത്ത ഒരു രൂപമാണല്ലോ അത്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എത്ര വലിയ സ്നേഹം ജീവിതകാലത്തിൽ അവർ കാണിച്ചത് പറയണോ? വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക? ഇതിനേക്കാളും വലിയൊരു സുന്നത്ത് ദുനിയാവിൽ ഇനി എന്താ ഉള്ളത്? പലർക്കും അടുത്ത് നിന്ന് നോക്കി നിൽക്കാൻ സാധിക്കൂലായിരുന്നത്ര, ദൂരത്തിൽ നിന്ന് നോക്കി നിൽക്കാൻ സാധിക്കുള്ളൂ. സഹാബത്ത് അടുത്തു നിന്ന് നോക്കി നിൽക്കുമ്പോ വല്ലാത്ത വിഷമ. എന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം എന്താണ്? ആര് അവിടത്തോടെ മുഖാമുഖം സംസാരിക്കുകയാണെങ്കിലും അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കും. അത് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവമാണ്. അവരുടെ മുഖത്ത് നിന്ന് റസൂലുള്ളാഹി മുഖമെടുക്കുകയില്ല. അവർക്ക് കൈ കൊടുത്താൽ റസൂലുള്ളാഹി തങ്ങൾ കൈ വലിക്കുകയില്ല. അവസാനം അവര് കൈ പിടിച്ച് ഒഴിവാക്കി പോവുകയല്ലാതെ റസൂലുള്ളാഹി കൈ വലിക്കുകയില്ല. ഇത് മാന്യന്മാരുടെ ലക്ഷണമാണ്. എന്താണ് കാരണം? തന്നെ സ്നേഹിച്ച് തന്റെ കൈ പിടിക്കാൻ വന്ന ഈ സഹാബിയുടെ കയ്യിൽ നിന്നും കൈ വലിച്ചെടുത്താൽ തിരുനബി തങ്ങളുടെ സ്നേഹ കടാക്ഷം ആ സഹാബിക്ക് നിഷേധിക്കലായി പോകും. അങ്ങനെ ഒരു ഗുരുത്തക്കേട് കൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ള കൈ വലിക്കാറില്ല. സാധാരണ നബിയുടെ സ്വഭാവം അതാണ്. വന്നയാള് കൈ വലിച്ചു പോകണം. കൈ വലിച്ചു പോകാൻ അവർക്ക് ഇഷ്ടമുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ കൽപ്പന ഇറക്കി, നിങ്ങൾ ആവശ്യങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ തിരുനബിയെ കാണാൻ വന്നാൽ ആവശ്യം കഴിഞ്ഞാൽ മാറിക്കൊടുക്കണം എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ കൽപ്പന ഇറക്കേണ്ടി വന്നു. എന്താ അർത്ഥം? പിന്നാലെ നബി അവിടുത്തെ സ്വകാര്യ ജീവിതത്തിൽ ആഹാരം കഴിക്കാനോ മറ്റോ അവിടുത്തെ വീട്ടിലേക്ക് ചെന്നാൽ നിങ്ങൾ അവിടെ നോക്കി പാർത്ത് നിൽക്കരുത്. സഹബാക്കളെ മറ്റ് വർത്തമാനങ്ങൾ പറഞ്ഞ് നേരം പോക്കാക്കി അവിടുന്ന് ആഹാരം കഴിക്കുന്നിടത്തൊക്കെ നോക്കി നോക്കി നിന്ന് അവിടുത്തേക്ക് വിഷമം സൃഷ്ടിക്കരുത്. ഇന്നതാലിക്കും കാനയുളി നബിയ, അത്തരം സ്വഭാവങ്ങൾ 24 മണിക്കൂറും നിങ്ങൾ പിന്നാലെ തന്നെ നടന്നാൽ അത് ഹബീബിന് വിഷമമായി പോകും. അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കണം എന്ന് അല്ലാഹു തആല അവന്റെ ഖുർആനിലൂടെ കൽപ്പന ഇറക്കുന്നത് വരെ സഹാബാക്കൾ ഒഴിഞ്ഞുകൊടുത്തില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? നിഴൽ പോലെ പിന്തുടരുക. നടത്തത്തിലും ഇരുത്തത്തിലും എത്ര ആളുകൾ, ഞാനിത് പറയുന്നത്, നമുക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. ആ ഭാഗ്യം ലഭിച്ച ആളുകളെ നമ്മൾ സ്നേഹിക്കുന്നു. ഡോക്ടർ അബ്ദുറഹ്മാൻ റസഫ് അൽഫാഷ എന്ന വിശ്വവിഖ്യാതനായ സാഹിത്യകാരൻ എഴുത്തുകാരൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ 70 സഹാബത്തിന്റെ ചരിത്രമെഴുതി വളരെ ഭംഗിയായി ആവിഷ്കരിച്ച ശേഷം അദ്ദേഹം അള്ളാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഹബബ്തു സഹാബത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ദഖൽ ഹുബ്ബി വഅമഖ ഫഹബ്നീ യൗമൽ ഫദഇൽ അക്ബരി ലിയ്യി മിൻ ഹൗലാഇ ഫഇന്നക തആലമു അന്നി മാ അഹബബ്തുഹും ഇല്ലാ ഫീക യാ അർഹമർ റാഹിമീൻ. അല്ലാഹുവേ, നിന്റെ ഹബീബായ മുത്തു മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് കാണുകയും നിമിത്തങ്ങൾക്ക് ക്ഷിരമത്ത് ചെയ്യുകയും നിമിത്തങ്ങളുടെ പ്രസ്ഥാനത്തെ സജീവമാക്കുകയും ചെയ്ത അവിടുത്തെ സഹജർ, അവിടുത്തെ സഖാക്കൾ, അവിടുത്തെ സഹാബിമാർ, അവരെ ഞാൻ സ്നേഹിക്കുന്നു. അവരോട് എനിക്ക് ആഴമേറിയ വളരെ കടുപ്പമുള്ള സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ കാരണത്താൽ നാളെ മഹ്ശറിൽ വിഭ്രാന്തിയുള്ള നാളിൽ ആഖിറത്തിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ ഏതെങ്കിലും ഒരു സഹാബിയെ എനിക്ക് നീ ഏൽപ്പിച്ചു തരണമേ, ഏതെങ്കിലും ഒരു സഹാബിക്ക് എന്നെ നീ ഏൽപ്പിച്ചു കൊടുക്കണേ. ഇതാണ് നമ്മുടെ ദുആ. ഈ സദസ്സിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഏതെങ്കിലും ഒരു സഹാബിയെ നാളെ ആഖിറത്തിൽ അല്ലാഹു നമുക്ക് കാട്ടിത്തരട്ടെ. അവര് നമ്മളുടെ കൈപിടിച്ച് കൊണ്ടുപോകുന്നിടത്തേക്ക് എത്തിയാൽ ഇൻഷാ അല്ലാഹ് അവരുടെ ക്യാപ്റ്റൻ, അവരുടെ ലീഡർ, അവരുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി
അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയതൊന്നും മോഹിക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ളവരല്ല സാധുക്കളായ നമ്മൾ. ആ സഹാബാക്കളെങ്കിലും മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ അത് വലിയ യോഗമാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി, അപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്, റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട മുടി മരിക്കുന്നതുവരെ തലയിൽ തന്നെ സൂക്ഷിച്ച സഹാബാക്കൾ, കാണാത്തവരെ അതാ നോക്കി നിങ്ങൾ, ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു താബിഈങ്ങളിലെ നേതാവാണ് അദ്ദേഹം. സഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിനെ കാണും. അനസിനോട് ചോദിക്കുന്നു, അനസേ ഒന്ന് അടുത്തേക്ക് വരൂ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരു, നിങ്ങളുടെ ഈ കൈകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്പർശിച്ചിട്ടുണ്ടോ പറയൂ. ആരാള്? സയ്യിദന അനസ് റളിയല്ലാഹു അൻഹു. 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തുടർച്ചയായി സേവനം ചെയ്ത, വേലക്കാരനെ പോലെ പ്രവർത്തിച്ച സഹാബിയ അനസ്. ആ അനസിനോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ കൈകൊണ്ട് റസൂലുള്ളാഹിനെ തൊട്ടിട്ടുണ്ടോ? അതെ, ഞാൻ തൊട്ടിട്ടുണ്ട്, പലപ്പോഴും തൊട്ടിട്ടുണ്ട്. അപ്പോഴതാ എഴുന്നേറ്റ് നിൽക്കുന്നു, എന്നാൽ കാണിച്ചു, ആ കൈ ഒന്നിങ്ങോട്ട് തരൂ, ഞാനതൊന്ന് ചുംബിച്ചോട്ടെ എന്ന് ബഹുമാനപ്പെട്ട സാബിത്തുള്ളാഹു. ഇതാണ് ഇസ്ലാമിന്റെ തലമുറയുടെ സ്വഭാവം. ഇമാം ബുഖാരി അദബിൽ ഉദ്ധരിക്കുന്ന ഇമാം അഹമ്മദ് മഹാന്മാര് പലരും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു റസീൻ റളിയല്ലാഹു അൻഹു, അവര് താബിഈങ്ങളാണ്, നബിയെ കാണാത്തവരാണ്, നേരിട്ട് കണ്ടിട്ടില്ല. അവര് ഹജ്ജിന് പോവുകയാണ്, ദീർഘയാത്ര. അങ്ങനെ ഒരു മരുഭൂമിയിൽ എത്തിയപ്പോഴാരോ പറഞ്ഞു, ഇവിടെ നിന്ന് കുറെ ദൂരം സഞ്ചരിച്ചാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം നേരിട്ട് കണ്ണ കണ്ണ്, ആ കണ്ണുമായി ജീവിക്കുന്ന സലമത്ത് ബിനുൽ അക്വൽ റളിയല്ലാഹു അൻഹു എന്ന സഹാബി അവിടെ ജീവിക്കുന്നുണ്ട്. നമുക്ക് അത് വഴിക്ക് പോയാൽ അദ്ദേഹത്തിന്റെ കണ്ണൊന്ന് കാണാം. തിരുനബിയെ കണ്ട കണ്ണ് കാണാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ മുസ്ലിം സമുദായത്തിലെ ആദ്യകാല പണ്ഡിതന്മാർ തയ്യാറായി. അങ്ങനെ അവർ ചെന്നു, വളരെ ദൂരം യാത്ര ചെയ്ത് സ്ഥലത്തുനിന്നുള്ള റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലെത്തി. എന്നിട്ട് അവരെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഈ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടോ? അതെ, ഞാൻ തൊട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഉടനെ അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ടതാ, ഫഖുന്നാ ഇലൈഹി ഫഖബ്ബൽനാ, ഞങ്ങൾ ആഗമാനം പിടിച്ചു ചുംബിച്ചു. റസൂലുള്ളാഹി തങ്ങളെ കണ്ട കണ്ണും കണ്ട മുഖവും തൊട്ട കൈയും കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. ഇതാണ് ഇസ്ലാം, ഇതാണ് ഈ സമുദായം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാനിത് ആമുഖം എന്ന നിലക്ക് പറഞ്ഞത് എന്തിനാ? ഹബീബായ സയ്യിദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാനുള്ള യോഗം നമുക്കുണ്ടായില്ല. ഇന്നലെ പറഞ്ഞതുപോലെ അത് നഷ്ടപ്പെട്ടു പോയി, എന്ത് ചെയ്യാൻ? ഇനി നമുക്ക് എത്തിച്ചേരാനുള്ള മാർഗം മുഹിബ്ബീങ്ങളായ ആളുകൾക്ക് ഹിനാവിലൂടെ കാണാൻ സാധിക്കും. യഖവത്തിൽ നേരിട്ട് ഉറക്കല്ലാതെ തന്നെ കാണാൻ സാധിക്കും. അള്ളാഹു ആ യോഗത്തിലേക്ക്, വിജയത്തിലേക്ക്, സൗഭാഗ്യത്തിലേക്ക്, ഏറ്റവും വലിയ സാക്ഷാത്കാരത്തിലേക്ക് ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് നമ്മളെ എത്തിച്ചു തരട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത്, ആത്മാർത്ഥമായ സ്നേഹം നമ്മുടെ കൽബിലേക്ക് അള്ളാഹു തആല കടത്തിത്തരട്ടെ. സുഹൃത്തുക്കളെ, അതല്ലാതെ രക്ഷാമാർഗമില്ല, അതല്ലാതെ വിജയിക്കാൻ വേറെ വഴിയില്ല. നമ്മുടെ ഇബാദത്തും നമ്മുടെ പ്രസംഗവുമൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കൽബിൽ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ് ആ ബന്ധം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. അള്ളാഹു അതിലേക്ക് നമ്മളെ കൂട്ടിത്തരട്ടെ, നമ്മുടെ ബന്ധപ്പെട്ടവരെയും സ്നേഹജനങ്ങളെയും കൂട്ടിത്തരട്ടെ. ഇന്ന് അതിന്റെ സദസ്സാണ്. എനിക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ആ രൂപഭാവത്തെ കണ്ടവർക്ക് തന്നെ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണോ കാണാത്ത, കണ്ടവരെ കാണാത്ത അവരൊക്കെ എഴുതിവെച്ച കിതാബിൽ നിന്ന് പതുക്കെ വായിച്ചു. ബഹുമാനപ്പെട്ട ഇമാം തിർമിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കിതാബ് എഴുതിക്കൊണ്ട് പറഞ്ഞതാ, ഷമായിലു തിർമിസി വലിയ കിതാബാണ്, ആധികാരിക ഗ്രന്ഥമാണ്. നബിയുടെ നടത്തം, രൂപം, വസ്ത്രം, സ്വഭാവം എല്ലാം സവിസ്തരം പ്രതിപാദിച്ച കിതാബാണ്. ആ കിതാബിന്റെ തുടക്കത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതാ പഠിച്ചോ, ഇതാ വായിച്ചോ ഹബീബിന്റെ തിരുചരിതം. ഇത് നോക്കിയാൽ കുറെയൊക്കെ മനസ്സുകൊണ്ട് കാണാൻ സാധിക്കും. ആ കിതാബുകളൊക്കെ ഓടുന്ന സന്ദർഭത്തിൽ ഈമാനുള്ള മനുഷ്യന്മാര് അറിയാതെ കരഞ്ഞുപോകും, അഹോ കഷ്ടം, നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. എന്നാലും നമ്മുടെ മനസ്സിൽ ആ ചിത്രം കൊണ്ടുവെക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സ്നേഹിച്ച ഒരു സമുദായം,
എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു പ്രസംഗത്തിലൊന്നും ഇത് സാധിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഈ കാലം അത്രയും പറഞ്ഞിട്ട് തീർക്കാത്ത കാര്യം തുടങ്ങി വെക്കാൻ തന്നെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാനെന്ത് പറയാൻ, എന്നാലും ബറക്കത്തിന് വേണ്ടി എന്തൊക്കെയോ ഒച്ചപ്പാടുണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒച്ചപ്പാട് മതി ഇൻഷാല്ലാ ഹബീബിലേക്ക് അള്ളാഹു നമ്മളെ ഉയർത്തിത്തരട്ടെ. ആ ഹബീബ് കിനാവിലും യക്കവത്തിലും ഈ ദുനിയാവിൽ കൂലി ഒരുപോലെ കണ്ടു അവസാനം ഹബീബിന്റെ കൂടെ സ്വർഗരോഗത്തെ എത്തിക്കാറ്റുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിത്തരട്ടെ. അൽഹംദുലില്ലാഹ്, മഹബ്ബത്തിന്റെ സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ അവസ്ഥ ഇന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ തെളിവാതൊക്കെ ഈ സദസ്സ് മുഴുവൻ അതിന്റെ തെളിവാ. അള്ളാഹു അങ്ങനെ തന്നെ അംഗീകരിച്ചു തരട്ടെ. അവിടുത്തെ സൗന്ദര്യ ഭാവം കണ്ടവരൊക്കെ പറഞ്ഞത് എത്ര വാക്ക് അവിടെ നിന്ന് തുടങ്ങാം. റഹ്മാൻ സൈദന അലി അലി അള്ളാഹു എന്നിവർ കണ്ടവരൊക്കെ പറഞ്ഞ വാക്ക് ലം അഖബലഹു ലാ ബഅദഹു വലാ ഖബലഹു, കണ്ടവരൊക്കെ പറഞ്ഞ വാക്കാണ് അങ്ങനത്തെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല, മുമ്പും കണ്ടിട്ടില്ല, ശേഷവും കണ്ടിട്ടില്ല, കാണാനായിട്ട് കഴിയില്ല. അള്ളാഹു തആല ഇവർക്ക് അഭൗതികമായ പ്രഭാവം അതാണ് ഹൈബത്ത്. ഹൈബത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അക്കമത്തിൽ പ്രഭാവം എന്നാ തീരാ തിരിയൂല. ദിനം ഹൈബത്ത് എന്ന് പറയാനല്ല എന്താ ചെയ്യുക, നമ്മൾക്ക് അങ്ങനെ തകരാറുണ്ട്. ഈ അറബി മലയാളത്തിലാണല്ലോ നമുക്ക് കൂടുതൽ ഇഷ്ടം, അത് വന്നെങ്കിലേ നമുക്ക് ശരിയാവുള്ളൂ. പെട്ടെന്ന് കണ്ടാൽ ഒന്ന് പരിങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നോന്നാ ആദ്യം കാണുന്നവർക്കൊക്കെ ഒരു പ്രഭാവം. എന്നാലോ അടുത്താരോ അടുത്ത് ഇടപഴകിയാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, എന്തെന്നില്ലാത്ത മഹത്വത്തിലേക്ക് ലയിച്ചു പോകും. ആദ്യം കണ്ടാൽ ഒരു തരം പ്രഭാവം, പിന്നെ അടുത്തടുത്ത് കണ്ടാൽ ലയിച്ചു പോകുന്ന സ്വഭാവം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം മദീനത്ത് കൂടെ അങ്ങനെ പോവുക, ഒരു ഇടവഴിയിലൂടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഫാറൂഖ് തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. ഒരു സ്ത്രീ എന്തോ സാധനം വെയിലത്തിട്ട് ഉണക്കുകയാണ്. ഒരു വയസ്സായൊരു ഉമ്മ റസൂലുള്ളാഹി തങ്ങൾ പരിക്കേൽപ്പെട്ടു. അടുത്തെത്തിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഒന്ന് ശബ്ദമുണ്ടാക്കി. ആ പെണ്ണ് ഞെട്ടിപ്പോയി. ശബ്ദം കൊണ്ടല്ല, റസൂലുള്ളാഹ് എന്നങ്ങ് കണ്ടതോടെ പഠിച്ചവനെ ആ വഴിയിൽ ഞാനൊരു വിഷമമായി പോയോ എന്നൊരു ഭയപ്പാട് കൊണ്ട് പെണ്ണ് ഒരൊറ്റ ശബ്ദം, പേടിച്ച രൂപത്തിൽ ഒരു മാറ്റം. അപ്പോഴല്ലാഹുവിന്റെ റസൂൽ ആ ഉമ്മ എന്നെ കണ്ടപാടെ ഈ പ്രഭാവത്തിന്റെ മുമ്പിൽ മനസ്സ് തകർന്നു പോയോ എന്ന് പേടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ യാ ഉമ്മ യാ ഉമ്മ ഉമ്മ വിഷമിക്കാതിരിക്കൂ, ഇന്നമാ അന ബനു ഇംറഅതിൻ മിൻ ഖുറൈശിൻ കാനത് തഅ്കുലുൽ ഖബീത്. ഉമ്മ ഞാനും നിങ്ങളെപ്പോലെ മരുഭൂമിയിൽ ജീവിച്ച് ഉണക്ക മാംസം വെയിലത്തിട്ട് ഉണക്കി അത് ചുട്ട് തിന്ന് ജീവിച്ച ഒരു ഉമ്മയ്ക്ക് പിറന്ന മോനാണ് ഞാനും. എന്താണ് ആ വാക്ക്? നിങ്ങളെപ്പോലെ ഉണക്ക മാംസം വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത് ചുട്ട് തിന്ന് ജീവിച്ച ഒരു ഉമ്മയ്ക്ക് പിറന്ന മോനാണ് ഞാനും. ഹവ്വിനി അലൈക്കിയ ഉമ്മ, ഉമ്മ പേടിക്കാതെ, ഉമ്മ ബേധാരാകാതെ, അടുത്തിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആദ്യം കാണുന്ന കാഴ്ചക്ക് എന്തെന്നില്ലാത്ത ഒരു പേടി, ഒരു ഹൈബത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മുഅ്മിനീങ്ങൾക്കൊക്കെ അതിന്റെ ചെറിയൊരു ശതമാനം കിട്ടും. ഹൈബത്തില്ല. ഹദീസിൽ കാണാം, ഖിയാമത്ത് നാളോടടുക്കുന്ന കാലത്ത് 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ചു കൂടിയാൽ ഹൈബത്തുള്ള പ്രഭാവമുള്ള പേഴ്സണാലിറ്റിയുള്ള ഒരു മുഅ്മിൻ പോലും 40 ആളുകളിൽ ഇല്ലാത്ത അവസ്ഥ വരും. ഇത് ലോകാവസാനത്തിന്റെ അടയാളത്തിലൊന്നായി റസൂലുള്ളാഹി തങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഹൈബത്ത് അത് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ പുറപ്പായിരുന്നു. അതുകൊണ്ടാണ് 10-30 ദിവസം ചോദിക്കാൻ വിചാരിക്കുന്ന ചോദ്യം ചോദിക്കാൻ കഴിയാതെ മടങ്ങിപ്പോരുമായിരുന്നു എന്ന് ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവിടുത്തെ ബാഹ്യ സൗന്ദര്യത്തെ പറ്റി പറയാം. ഇമാം ബുഖാരി മുസ്ലിം ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയുന്നു, ലം അറ ഷൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹ്. സലാത്ത് പോരാ, പ്രസംഗത്തിൽ ലയിച്ചിട്ട് സലാത്ത് മറക്കാന്ന് എനിക്കറിയാം, അല്ലാതെ വെറുപ്പുള്ളതുകൊണ്ടൊന്നുമല്ല. പക്ഷെ അങ്ങനത്തെ ലയിക്കല് വേണ്ട. റസൂലുള്ളാഹി തങ്ങളെക്കാളും അതിസൗന്ദര്യമുള്ള ഒരാളെ, ഒരു വസ്തുവിന്, ഒരു സാധനത്തെ, ഒരു സംഗതിയെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഒറ്റവാക്ക്, ഇനി അതിനേക്കാളും വലുതൊന്നും ആരും പറയണ്ട. റസൂലുള്ളാഹി തങ്ങളെക്കാളും സൗന്ദര്യമുള്ള ഒരു സാധനത്തെയോ ഒരു വ്യക്തിയെയോ ഒരു സംഗതിയെയോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു, ഉമ്മു അബദ് പറയുന്നു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആച്ചു മലന്നാസ്, ഏറ്റവും മഴകുള്ളയാളായിരുന്നു പുന്നാര നബി. അത് ഹാഹുമിൻ ബഴീ, ദൂരെ നിന്ന് ഒറ്റക്കാഴ്ച എന്ന് കണ്ടാൽ ഒരു നല്ല തുടിപ്പുള്ള മനുഷ്യൻ. ഒരു എന്തെന്നാ അതിലൊക്കെ പറയാ, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പദം പടക്കായി പോകും.
ദൂരേന്ന് കണ്ടാൽ എന്തെന്നില്ലാത്ത ഒരു പ്രഭാവം, ആരും ഒന്ന് നടുങ്ങിപ്പോകും. അടുത്തേക്ക് ചെന്നാലോ അടുത്തേക്ക് ചെന്നാൽ എന്തെന്നില്ലാത്ത സൗന്ദര്യം, എന്തെന്നില്ലാത്ത വെളിച്ചം. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതേ ചില ആളുകളൊക്കെ പറയും അത് കുറച്ച് ഓവറാണ്, ആ ഓവറെന്ന് എന്റെ തലയില കണ്ട സഹാബാക്കളായി പറഞ്ഞത്, സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞത് മംഗൂസ് മൗലൂദിൽ മാത്രമല്ല, സുന്നി പണ്ഡിതന്മാർ മാത്രമല്ല, സഹീഹുൽ ബുഖാരിയിലുള്ളത് സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച അവിടുത്തെ സഹാബത്തെ പറഞ്ഞതാണ്. അത് അവരുടെ കണ്ണിൽ സൂര്യനായിരുന്നു, അവരുടെ കൽബിൽ സൂര്യനായിരുന്നു. ആ ഈമാനില്ലാത്ത നിനക്ക് എന്തും പറഞ്ഞൂടെ. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി ഒരിക്കൽ രാത്രി സമയത്ത് ഇശായിന്റെ നേരമൊക്കെ കഴിഞ്ഞു, മരുഭൂമിയിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ആരെങ്ങോന്ന് ആലോചിച്ച്, കേരളത്തിൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, മരുഭൂമി എന്നൊരു സാധനം ഇല്ലല്ലോ, പാടം പോലുള്ള ഉള്ളത് സൗകര്യമില്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനൊക്കെ കൂടി ഇരിക്കുന്നത്. ഏയ്, വിശാലമായ മരുഭൂമിയിൽ സഹാബത്തിന്റെ മുൻപിൽ നബി ഇങ്ങനെ നിൽക്കുന്നു, നല്ല നിലാവെളിച്ചം, 14 രാവിന്റെ പൊന്നമ്പി ആകാശ മേഖലയിൽ പ്രകാശം പൊഴിച്ചു നിൽക്കുന്നു. റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ലൈലത്തി വഹ്യാ, 14 രാവിന്റെ ഒരു ദിവസം അന്തി പാതിരയ്ക്ക് മരുഭൂമിയിൽ റസൂലുള്ള നിൽക്കുന്നു, സഹാബത്ത് മുഴുവൻ ഇരിക്കുന്നു, ഞാൻ ആ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. വഅലൈഹി ഹില്ലത്തുൻ ഹംറാ, ആ ശരീരത്തിന്റെ തുടിപ്പിന് ചേർന്ന ഒരു ചുമന്ന ഡ്രസ്സ്, ഒരു ചുമന്ന കോട്ട് റസൂലുള്ളാഹി തങ്ങൾ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ചുമന്ന മാർദ്ധവമേറിയ പ്രത്യേക തരത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ച് ആ പുണ്യ പൂമുഖം 14 രാവിന്റെ ആ വെളിച്ചത്തിൽ ആ പ്രഭയിൽ അനുയായികളോട് സംസാരിക്കുന്നു. സഹാബി പറയുന്നു, ഹബീബിന്റെ മുഖത്തേക്ക് ഞാൻ കുറെ നേരം ഇങ്ങനെ നോക്കി നിൽക്കും, അതിന്റെ ശേഷം ഞാൻ 14 രാവിലെ ഒന്ന് നോക്കും. പൊന്നമ്പിളി ആരുടെയും സൗന്ദര്യത്തിന് ഭാവനകൾക്കോ കവികൾക്കോ വർണ്ണിക്കാൻ കഴിയാത്ത സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് 14 രാവിന്റെ വെളിച്ചം. ആ 14 രാവുമ്പോഴേക്ക് ഞാൻ കുറെ നോക്കി നിൽക്കും, കുറച്ചു കഴിഞ്ഞ് പിന്നെയും റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കും, പിന്നെയും 14 രാവിലേക്ക് നോക്കും. അങ്ങനെ മുഖമെടുത്ത് മാറി മാറി റസൂലുള്ളാഹിന്റെ മുഖത്തേക്കും 14 രാവിന്റെ പൊന്നമ്പിളിയിലേക്കും ഞാൻ കുറെ നേരം മാറി മാറി നോക്കി. ഫലഹു എന്റെ കണ്ണിൽ 14 രാവിനേക്കാൾ ആയിരമായിരം ഇരട്ടി സൗന്ദര്യമുള്ളത് ഹബീബായ റസൂലുള്ളാഹിയാ എന്ന് സയ്യിദുന ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു അൻഹു. ഇമാം തിർമിദി, ഇമാം നസായി, ഇബ്നു കഥീർ ശമായിൽ ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സ്ത്രീ ഒരു പെണ്ണ് ഹജ്ജത്തുൽ വിദായിൽ കണ്ടു, നന്നായി കണ്ടു ആ പ്രസംഗവും ആ നടത്തവും. കണ്ട ഉമ്മയോട് മക്കൾ ചോദിച്ചു, ഉമ്മ നിങ്ങളൊന്ന് ഇതൊക്കെ എത്രയല്ല, ഒന്നും രണ്ടുമല്ല, ഉമ്മാരോട് മക്കൾ ചോദിക്കാം, ഒന്ന് പറഞ്ഞു തരൂ. ഷബിഹീ റസൂലുള്ളാഹി, മകൻ പറയുന്നു, ഉമ്മ നിങ്ങൾ കണ്ട ആ പൂമുഖത്തെ ഒന്ന് രൂപ സാദൃശ്യം പറഞ്ഞു തരൂ, എനിക്കൊന്ന് മനസ്സിലാകാൻ. ഇത് സഹാബത്തിന്റെ ജീവിതത്തിലെ നിത്യ പരിപാടിയാ, കണ്ട ആളുകളെ കാണുക, എന്നിട്ട് നീ ഒന്ന് പറ നബിയുടെ മുഖത്തിന്റെ രൂപം, ഞാൻ പിന്നെ പറയാം. കാണാത്തവർക്ക് കണ്ടവർ പറഞ്ഞു കൊടുക്കുക. ഉമ്മയോട് ചോദിച്ചു, മകൻ റസൂലുള്ളാഹിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ കണ്ട ഭാവം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. അപ്പോഴും ഉമ്മ പറയുകയാണ്, എന്ത് പറയണം മക്കളെ, പുന്നാരമുത്ത് മുസ്തഫ റസൂലുള്ളാഹ് എന്ത് പറയണം. കൽ ഖമരി ലൈലത്തുൽ ബദർ, അതേ പറയാൻ കഴിയൂ, കൽ ഖമരി ലൈലത്തുൽ ബദർ. 14 രാവിന്റെ അന്നത്തെ ആ പൂർണ്ണമ്പിളിയുടെ സൗന്ദര്യം അതിന്റെ അവസ്ഥയേക്കാൾ സൗന്ദര്യദായകമാണ് മുത്ത് മുസ്തഫ റസൂലുള്ളാഹി. വലം അറ ഖബ്ലഹു വല ബഅദഹു മിത്ലഹു, അവരുടെ മുമ്പും ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, അവർക്ക് ശേഷവും അങ്ങനെ ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല. ഇമാം ദാരിമി ബൈഹഖി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, ബഹുമാനപ്പെട്ട റുബയ്യ റളിയല്ലാഹു അൻഹ അവരുടെ മകൻ ചോദിക്കുകയാണ്, സുഫീ ലനാ റസൂലുള്ളാഹി, ഉമ്മ നിങ്ങൾ റസൂലുള്ളാഹിയെ കണ്ടിട്ടുണ്ടല്ലോ, ഒന്ന് പറഞ്ഞു തരൂ. ഉമ്മ പറയുന്നു, യാ ബുനയ്യ ലൗ റഅയ്തഹു ലഖുൽത അശംസു താലിയാ, ഒന്നു മോനെ നീ എങ്ങാനും എന്റെ മുത്തുനബിയെ കണ്ടാൽ നീ പറഞ്ഞു പോകും, അതാ സൂര്യൻ ഉദിച്ചിരിക്കുന്നു, നീ പറഞ്ഞു പോകും, അശംസു താലിയാ സൂര്യൻ ഉദിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കുന്നത് ഹദീസിൽ പറയുന്ന ഈ സഹാബാക്കളൊക്കെ അതിബുദ്ധന്മാരാണ്,
സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആരുടെ കണ്ണിനും വിഷമം ഉണ്ടാവില്ല, ആർക്കും കാണാം. മരങ്ങളും വൃക്ഷങ്ങളും മലകളും ഒക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സൂര്യോദയം അതിന്റെ തുടക്കത്തിൽ കാണാൻ അവസരം ഉണ്ടാവാറില്ല, അല്ല കന്യാകുമാരിയൊക്കെ ഭയങ്കര കാണുള്ളൂ. അപ്പൊ ഉദിച്ചു വരുന്ന സൂര്യന്റെ തിളക്കം അത് വല്ലാത്ത സൗന്ദര്യമാണ്, അതാർക്കും നോക്കി നിൽക്കുന്നതിന് വിഷമം ഉണ്ടാവില്ല. കണ്ണിലേക്ക് രശ്മികൾ വരുന്നത് സൂര്യൻ മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷമാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ ഉപമിച്ച സഹാബാക്കൾ ഒന്നുകിൽ പൂർണ്ണ ചന്ദ്രനോടാണ് ഉപമിച്ചത്, അല്ലെങ്കിൽ ഉദിച്ചുയർന്നു വരുന്ന സൂര്യനോടാണ്. ഉദിച്ചുയർന്നു വരുന്ന സൂര്യന്റെ വെളിച്ചം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇമാം അഹമ്മദ് തുർമിദി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു ശൈഅൻ ഖത്തു അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിമിന്റെ നിബന്ധനത്തെ ഹദീസാൻ, റസൂലുള്ളാഹി തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒരു മഹാനുഭാവനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സൂര്യൻ അതിന്റെ സർവമാണ് പ്രൗഢി പ്രതാപ പ്രഭയോടെ അവിടുത്തെ മുഖത്തുകൂടെ ചാരിട്ടൊഴുകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക്, ഓരോരുത്തരും ഓരോരുത്തർക്ക് പറ്റുന്ന കോലത്തിലാണ് പറയുന്നത്, ഇതൊക്കെ കണ്ട സഹാബാക്കള. അനസ് ബിൻ മാലിക് പറഞ്ഞ വാക്കെന്താ, കുല്ലു ശൈഇൻ ഹസനിൻ ഖദ് റഅയ്തു, ഈ ദുനിയാവിൽ കാണാൻ ചെറുക്കുള്ള മുഴുവൻ മോഡലും ഞാൻ കണ്ടിട്ടുണ്ട്, പലതും പല രൂപത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഫമാ റഅയ്തു ശൈഇൻ അഹ്സന മിൻ റസൂലില്ലാഹി, റസൂലുള്ളാഹി തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒരു മോഡല് ഈ ദുനിയാവിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു വേണ്ടി പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ രൂപം, റസൂലുള്ളയും പറയണമല്ലോ, ആ റസൂലുള്ളയും പറഞ്ഞിട്ടുണ്ട്, മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ ഹസന അൽവജ്ഹി ഹസന സൗതി, നല്ല ശബ്ദമുള്ള നല്ല മുഖമുള്ള നല്ല സൗന്ദര്യമുള്ളവരായിട്ടാണ് അല്ലാഹു തആല എല്ലാ നബിമാരെയും അയച്ചിട്ടുള്ളത് എന്ന് ശഫീഉന റസൂലുള്ളാഹി. കാണുന്നവർക്കൊക്കെ ആകർഷത്വമുള്ള വളരെയധികം അടുപ്പമുള്ള സ്വാധീനിക്കാൻ പറ്റുന്ന മുഖവുമായാണ് ശബ്ദവുമായാണ് എല്ലാ നബിമാരെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ഈ റസൂലുള്ളാഹി പറഞ്ഞതാണ്, വകാന നബിയുക്കും അഹ്സനഹും വജ്ഹം വസൗതം, എന്നാൽ മുഖത്തിന്റെ സൗന്ദര്യത്തിലും ശബ്ദത്തിന്റെ മാധുര്യത്തിലും അവരിൽ വെച്ച് ഏറ്റവും മുന്തിയ ആള് സയ്യിദുന റസൂലുള്ളാഹി പറയുകയാണ്, അത് നിങ്ങളുടെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു ഹദീസിന്റെ അർത്ഥം ചിലര് മര്യാദക്ക് മനസ്സിലാക്കലില്ല. അതേതാണ് ഹദീസ്? റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, യൂസുഫ് ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, യൂസുഫ് നബി അലൈഹിസ്സലാം അവരുടെ യാക്കൂബ് അലൈഹിസ്സലാം, എല്ലാം പ്രവാചകന്മാരുടെ താവഴിയാണ്. വല്ലാത്ത സൗന്ദര്യമായിരുന്നു, ഖുർആനിൽ തന്നെ ആ സൗന്ദര്യത്തെ വല്ലാതെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹദീസിൽ പറയുന്നത് ഉൾത്തിയ ശത്തുറൽ ഹസനി, സൗന്ദര്യത്തിന്റെ പകുതി അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട് എന്ന ബഹുമാനപ്പെട്ട ഇമാമുൽ ഹാഫിളു ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തീർപ്പായി പറയുന്നു. അതിന്റെ അർത്ഥം ഭൂലോകത്തുള്ള മുഴുവൻ സൗന്ദര്യങ്ങളുടെയും പകുതി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തു എന്നല്ല. അങ്ങനെ അർത്ഥം വെച്ചാൽ വലിയ പ്രശ്നം വേറെ വരും, മറിച്ച് അർത്ഥം എന്താണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുത്ത സൗന്ദര്യത്തിന്റെ പകുതി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തിട്ടുണ്ട്. ലോകത്താകെയുള്ള സൗന്ദര്യം എത്ര എന്ന് ഹദീസിൽ പറയുന്നില്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത സൗന്ദര്യത്തിന്റെ പകുതി നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുണ്ട്. ആ പകുതി സൗന്ദര്യം കൊടുക്കപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ കാലഘട്ടത്തിൽ കണ്ടവരൊക്കെ സ്നേഹിച്ചതും പ്രേമിച്ചതും ഭ്രമിച്ചതും ചരിത്രത്തിലുണ്ട്, ഖുർആനിലുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് ഒരു വേള നോക്കിയ ആ കാലഘട്ടത്തിലുള്ള ദുലൈഖ, അവരെ വിഷമിപ്പിച്ച പെണ്ണുങ്ങളുണ്ടല്ലോ ദുലൈഖ, പുതിയൊരു അഭിനയം പുതിയൊരു രൂപത്തിൽ അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഖുർആൻ പറയുന്നുണ്ട്. ആ ചരിത്രം ഞാൻ പറയുന്നില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ദുലൈഖയ്ക്ക് യൂസുഫിനോടുണ്ടായിത്തീർന്ന അധിക പ്രേമം അല്ലെങ്കിൽ ഭ്രമം അതിൽ ആ നാട്ടിലെ ഈജിപ്തിലെ സുന്ദരിമാർ കളിയാക്കിയപ്പോൾ അതി സുന്ദരിമാരെ വിളിച്ചു വരുത്തി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഖകമലം കാട്ടിക്കൊടുത്തു. അപ്പോഴാണ് അവര് പറഞ്ഞത് ഹാഷാലില്ല മഹാദാ ബഷറോ എന്ന് പറഞ്ഞില്ലേ, ഇതൊരു മനുഷ്യ മുഖമല്ല, ഇതൊരു വിശുദ്ധനായ മാരാഥയോ മറ്റോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈപ്പത്തികൾ മുറിച്ചുപോയി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ പെണ്ണുങ്ങൾ അവരുടെ കൈപ്പത്തി മുറിച്ചുപോയി എന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ അവരുടെ ഇരട്ടി സൗന്ദര്യം ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി. അതുകൊണ്ടാണ് പ്രവാചക സ്നേഹികൾ പറഞ്ഞത് ലരീമാ ദുലൈഖ ലൗറായിനാ ജബീനഹു ലാസ്തർ നബിൽ കത്തേൽ കുടുബാരല്ലൈവി.
ഹബീബിയെ വിഷമിപ്പിച്ച പെണ്ണുങ്ങളെങ്ങാനും ഹബീബായ റസൂലുമായി തങ്ങളുടെ മുഖക്കടം കണ്ടിരുന്നെങ്കിൽ, അവിടുത്തെ ആ പുഞ്ചിരി പൊഴിക്കുന്ന മുഖക്കമലം ഒരു വേള കണ്ടിരുന്നെങ്കിൽ, യൂസുഫിനെ കണ്ട് ഭ്രമിച്ചപ്പോ കൈ മുറിച്ച പെണ്ണുങ്ങൾ റസൂലുവാഹിയെ ആയിരുന്നു കണ്ടിരുന്നതെങ്കിൽ അവരുടെ കൽബ് അവർ കുട്ടിക്കീറുമായിരുന്നു, കൈ മുറിച്ചുകൊണ്ട് നിർത്താൻ കഴിയില്ല. അത്രയും സ്നേഹത്തിന്റെ പരിപൂർണതയാണ് സയ്യിദുന റസൂലുവാഹി. അവിടുത്തെ സൗന്ദര്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. ഹബീബായ സയ്യിദുന റസൂലുവാഹി, സഹാബി വലിയനാണ്. ഏ നബിയേ, അവിടുത്തേക്ക് യാതൊരു ന്യൂനതയും ഇല്ല. അള്ളാഹുത്താല തങ്ങളെ പടച്ചു വെച്ചിരിക്കുന്നത് അവിടുന്ന് ഉദ്ദേശിച്ച മട്ടത്തിലാണ്. അവിടുന്ന് ഏത് രൂപത്തിലാകണമെന്ന് അവിടുന്ന് കരുതിയോ ആ രൂപത്തിലാണ് അള്ളാഹുത്താല തങ്ങളെ പ്രസവിച്ചിട്ടുള്ളത്, തങ്ങളെ ജനിപ്പിച്ചിട്ടുള്ളത്, തങ്ങളെ അള്ളാഹുത്താല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ഓരോന്നും പറയാം. അവിടുത്തെ രൂപ ലാവണ്യം, അവിടുത്തെ വർണ്ണം, അവിടുത്തെ നിറം, നിറത്തെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ നിറം എങ്ങനെയെന്ന് ധരിച്ച 27 സഹാബാക്കളും ഇന്ന് നമ്മുടെ മുമ്പിൽ. നിറം ഓരോരുത്തർക്ക് അറിയുന്ന ഭാഷയില ഓരോരുത്തരും പറയുക. ചുമപ്പ് കലർന്ന വെളുപ്പ് നിറം എന്ന് നമ്മളെ അവിടെ കാണാതെ വിശ്വസിച്ചിട്ടുണ്ട്. ആ ചെറിയൊരു വിശദീകരണം ആവശ്യമുണ്ട്. എന്താണ് അതിന്റെ കാരണം പറയാം. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടുത്തുനിന്ന് കണ്ട ആളല്ലേ ഇസ്ലാമിനെ പറ്റി പറയുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബിയവ മുസ്റബം ബിഹുംറ, റസൂലുള്ളാഹി തങ്ങൾ വെളുത്ത നിറത്തിലുള്ള മഹാനുഭാവന, ചുമപ്പ് കലർന്ന ഒരു വ്യക്തിത്വമാണ്. അറബികളുടെ പൊതു സ്വഭാവം, നല്ല ആരോഗ്യവാനായ ഒരാള് ഇന്നും അറേബ്യയിൽ നല്ല ഒരു അന്തരീക്ഷത്തിൽ വളർന്ന ആളാണെങ്കിൽ നല്ല വെളുത്ത മുഖത്താണെങ്കിൽ ഒരു ചുമപ്പിന്റെ ഒരു തുടിപ്പ് കാണും, രക്തത്തിന്റെ തുടിപ്പ് പുറത്തേക്ക്. എന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം മുഴുവൻ അങ്ങനെയായിരുന്നോ? ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഇതാണ് ഞാൻ വിശദീകരണം എന്ന് പറഞ്ഞത്. നമ്മൾ ഒറ്റ വാക്ക് പറഞ്ഞതല്ലേ, ഒറ്റ വാക്ക് പഠിച്ചാൽ പോരാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചുമപ്പ് കലർന്ന വെളുപ്പ് നിറം എന്ന് പറയുന്നു. ഇമാം അനസ് റളിയല്ലാഹു അൻഹു, അനസ് പറയുമ്പോൾ അതിനൊക്കെ ഒരു സൗന്ദര്യം ഉണ്ടാവും. ചെറിയ മോനാണ്, 10-15 വയസ്സിന് താഴെയാണ് പ്രായം. റസൂലുള്ള ഇവിടെ പറഞ്ഞു പോകുമ്പോ അനസ് പറഞ്ഞു, കാന റസൂലുള്ളാഹി അബിയവ കഅന്നഹ സീറ മിൻഹുള്ളാഹ്, ഒരു ഭാവന കലർത്തിയിട്ട അനസിന്റെ വാക്ക്, വെളുത്ത നിറമാണ്, എന്തൊരു അഴകി, വെള്ളിന്റെ വെള്ളിയുടെ പെയിന്റ് പൂശിയ ഒരവസ്ഥ. അത് അദ്ദേഹത്തിന് പറയാൻ അങ്ങനെ ഒരു ഭാവനയാണ് കിട്ടിയത് എന്നല്ലാതെ മനുഷ്യ ശരീരത്തിന് വെള്ളിയുടെ പെയിന്റ് എന്ന് പറയാൻ യോജിക്കൂല. വെള്ളിയുടെ നൂലുകൊണ്ട് അല്ലെങ്കിൽ വെള്ളിയുടെ പെയിന്റ് കൊണ്ട് പൂശിയ പോലെ എന്നൊക്കെ അവരവർക്ക് കഴിയുന്നത് തൊള്ളെ കൊള്ളുന്നത് പറഞ്ഞു നോക്കിയതാണ്. നമ്മളതിന് അർത്ഥം വെച്ചാൽ നമുക്കത് വെടി എത്തിക്കാൻ സാധ്യമല്ല. ഓരോരുത്തരും അലി റളിയല്ലാഹു അൻഹു, അലി പറയുമ്പോൾ അതിന് വെച്ചിണ്ട്, എല്ലാ അർത്ഥത്തിലും തന്റെ അമ്മോശങ്കാക്കയെ പറ്റി, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ പറ്റി. സയ്യിദുന റസൂലുള്ളാഹി കാന റസൂലുള്ളാഹി അസ്ഹറൽ ലൗനി ലൈസ ബിൽ അബിയലിൽ അംഹത്തു അടോ. ഇത് വന്നതോടുകൂടി മറ്റൊന്ന് മാറി, എന്താണ്? വെളുത്ത ആളാണ്, അതോടൊപ്പം അസ്ഹറൽ ലൗൺ, എടുത്തു തുടിക്കുന്ന ഒരു പ്രത്യേക വെളുപ്പ്. പക്ഷേ ലൈസ ബിൽ അബിയലിൽ അംഹത്തു, കണ്ടാൽ അറുപ്പ് തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു വെളുപ്പുണ്ട്. വെളുത്തിട്ട് രക്തത്തിന്റെ തീരെ തുടിപ്പില്ലാത്ത ചില ശരീരം, വെള്ളപ്പാണ്ടിന്റെ ഒരു വെളുപ്പ്, അത് വെളുപ്പ് തന്നെയാണ്, പക്ഷെ കാണുന്നവർക്ക് വല്ലാത്തൊരു അലർജിയാണ്. എന്നാൽ ലൈസബിൽ അബിയദിൽ അംഹക്കി, കാണുന്നവർക്ക് ഇഷ്ടമുണ്ടാക്കുന്ന വെളുപ്പ് ഒരിക്കലുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളുത്ത നിറം. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ പറയണ്ടേ, പൊന്നാര ഭർത്താവിനെ പറ്റി ആയിഷ സിദ്ദീഖ പറഞ്ഞതിനേക്കാളും വലുത് ഇനി ആർക്ക് പറയാൻ സാധിക്കും? എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഭർത്താവിന്റെ നിറകമലം വർണ്ണ സൗന്ദര്യം, ഉഹ്ദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശംലത്തും സൗദ ഫലവിസഹ, എന്റെ പൊന്നാര ഹബീബിന് ആരോ ഒരാൾ നല്ല കറുത്ത നിറത്തിലുള്ള ഒരു ഷാൾ സമ്മാനിച്ചു. ആയിഷ പറയും, ആയിഷ എന്താ, ആയിഷ റളിയല്ലാഹു അൻഹാ എന്റെ പ്രസംഗത്തിന്റെ ഒഴുക്കിൽ ചിലപ്പോൾ രണ്ടെണ്ണത്തിന് ജന്മ ചെയ്തിട്ട് ഒന്നേ പറയൂ, അത് കുഴപ്പമൊന്നുമുള്ളതല്ല, അത് അടുപ്പില്ലാത്തതുകൊണ്ടൊന്നുമല്ല. അതേസമയത്ത് നിങ്ങൾക്ക് വേറെ പണിയുണ്ടോ? നിങ്ങൾക്കിങ്ങനെ കണ്ടിരിക്കാന്നല്ലാതെ നിങ്ങൾക്ക് കാണാനല്ലെങ്കിൽ എന്ത് കേൾക്കാനല്ലേ ഉള്ളൂ? അതുകൊണ്ട് സയ്യിദത്തിന് ആയിഷ, എന്റെ പ്രിയപ്പെട്ട മുത്തിന് അള്ളാഹുവിന്റെ റസൂലിന് ആരോ ഒരാൾ കറുത്ത ഒരു ഷാൾ സമ്മാനിച്ചു. ഷാൾ സമ്മാനിച്ചോട് കിട്ടിയപ്പോ റസൂൽ പുറത്തേക്കും തന്റെ ചുമലിലൂടെ ഷാള് ചുറ്റിയിട്ടു. ആ മുഖം നല്ലപോലെ ചുമന്ന ചുമപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള മുത്തുനബി നല്ല വർണ്ണമയമായ ഒരു കറുത്ത ഷാൾ ഇങ്ങനെ ഒരിച്ചു. എന്നിട്ട് ചോദിച്ചു, ആയിഷ എങ്ങനെയുണ്ട്, കൈഫ തറയിഹാലയ്യ ആയിഷ, എങ്ങനെ ഉണ്ട് ആയിഷ, എനിക്ക് ചേർച്ച ഉണ്ടോ? അപ്പൊ ആയിഷയുടെ മറുപടി, ഒരു ചോർക്കൂല്ല. അങ്ങനെ ആ ഒരു ആയിഷ
ഒരു ധീരസംഖ്യാണോ പറയുക ആയിഷ. ആയിഷ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, എന്തൊരു മനോഹരമായിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഷാളിന്റെ കറുപ്പ് നിറം അവിടുത്തെ മുഖത്തേക്ക് തെളിയുന്നു, അവിടുത്തെ മുഖത്തിന്റെ വെളുപ്പ് നിറം ഷാളിലേക്കും പ്രസരിക്കുന്നു, അങ്ങനെ കറുപ്പും വെളുപ്പും നല്ല കോമ്പിനേഷൻ, നല്ല മാച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ തന്റെ പ്രിയപ്പെട്ട പിന്നാരെ ഭർത്താവിന്റെ സ്നേഹം സൗന്ദര്യം വേണ്ടുവോളം ആസ്വദിക്കുന്നു. അതുപോലെ ഓരോരുത്തരും അവസാനം പണ്ഡിതന്മാർ തീർപ്പിലെത്തിയിരിക്കുന്നത് ചുമത്തു കലർന്ന വെളുപ്പ് നിറം എന്ന് പറയുന്നത് അൽ മഷ്റബിൻ ഹുമ്മത്തിൻ കാറ്റുകൊള്ളുകയും സൂര്യവെളിച്ചത്തിന് ഏൽക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ചുമത്തു കലർന്നത്. ബാക്കി ഭാഗങ്ങളോ എപ്പോഴും വസ്ത്രത്തിന് അകത്തുള്ള ഭാഗം, നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്, ബനിയൻ പരിപാടി ധരിക്കുന്ന ഒരാൾക്ക് ബനിയന്റെ അടിഭാഗം വേറെ കളറായിരിച്ചു. ഇതാണ് റസൂലുള്ളാഹി തങ്ങളുടെ കാര്യത്തിലുള്ള തഹ്ഖീഖ്. ഇബ്നു അബീ ഹൈസം റളിയല്ലാഹു അൻഹു പറയുന്നു, വസ്ത്രത്തിന്റെ താഴെയുള്ള ഭാഗം ഫഹുവൽ അബിയലുൽ അസ്ഹറു, അതാണ് തിളങ്ങുന്ന വെളുപ്പ്, അതാണ് വെളുത്ത നിറം. ബാക്കി സൂര്യവെളിച്ചം തട്ടുന്ന കാറ്റ് തട്ടുന്ന ഭാഗം ചുമപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രം പറഞ്ഞാൽ എത്ര പറയണം. ഇമാം തിർമിദി ശമായിലിൽ ഞാൻ ഇന്ന് ഇപ്പോൾ വെറുതെ വായിച്ചു നോക്കിയപ്പോൾ 27 ഹദീസ് എടുത്തിട്ടുണ്ട്. നിറം മാത്രം, നിറത്തിനെ വിവരിക്കുന്ന ഓരോ രീതികൾ അത് പറഞ്ഞിരുന്നാലും നമ്മൾ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വളരെ ബേജാറിലാണ്. നുഭവത്തിപ്പഞ്ഞ് നാളെ പറഞ്ഞിട്ട് വേണം, എന്നാലും നമുക്ക് പറയണം. ഹബീബായ സുന്ദന റസൂലുള്ളാഹി അവിടുത്തെ തലയുടെയും മുടിയുടെയും അവസ്ഥ, മുടി എന്തൊരു മനോഹരം. ഈ കൂട്ടത്തിൽ ഞാൻ പറയുന്നു ഓരോ അവയവങ്ങൾക്കുള്ള കറാമത്ത് മൗജിദത്ത്, അതും കൂടി പറയാൻ നിന്നാ വലിയ വിഷയമായി മാറും. ഹബീബായ സുന്ദന റസൂലുള്ളാഹിയുടെ തലയുടെയും മുടിയുടെയും അവസ്ഥ അനസ് റളിയല്ലാഹു എന്ന് പറയുന്നു, കാന അൽഅഹ്മർ റഅ്സി, തല സാമാന്യം വലിപ്പമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ കുട്ടിത്തല, ചെറിയ തലയല്ല. ഇതല്ലെങ്കിലും അങ്ങനെ തന്നെ റസൂലുള്ളാഹി വിവരിച്ചവരൊക്കെ മൊത്തം പറഞ്ഞിരിക്കുന്ന വാക്ക്, അധികം പൊക്കം കൂടിയ ആളല്ല, പൊക്കം കുറഞ്ഞ ആളുമല്ല, നോയ്ത്തതിരിൻ നേരെ ഒറ്റ മനുഷ്യൻ. സംഗതി ശരിയല്ലേ? റസൂലുള്ളാഹി തങ്ങൾക്ക് എല്ലാ സൗന്ദര്യവും ഉണ്ട്, പക്ഷെ പൊക്കം കൂടിയ ഒരാളാണെങ്കിലോ ആളുകൾ പറയും സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ഒരു വലിയ പെൻസില് പോലെയാണ് നീണ്ടിട്ട്, അത് പറയാൻ പാടില്ല. ഇനി ഒരാളോ നല്ല സൗന്ദര്യമുണ്ട്, ലക്ഷണമൊക്കെ ശരിയാ, കുറച്ച് ചെറുതായിപ്പോയി, ഇന്ന ആൾക്കാർ പറയും കുള്ളൻ കുർക്കാസും. ഇങ്ങനെയാണ് മനുഷ്യന്മാർ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്മാരുടെ ആശയത്തിന് രക്ഷപ്പെടാൻ വല്ലാത്ത പ്രയാസം. നിങ്ങൾ ആളുകളോട് ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചാൽ ആളുകൾ പറയും ഓ അയാൾ എപ്പോഴും ഒരു ചിരിച്ചണ മനുഷ്യ, എപ്പോഴും ചിരിക്കുന്ന ആളാണെന്നാണ് ആക്ഷേപം പറയുക. നിങ്ങൾ ചിരിക്കാതെ ഗൗരവഭാവത്തെ തന്നെ ജീവിച്ചാലോ ആൾക്കാർ പറയും ഓ അവനൊരു കിബിറ്, ഒരു ചിരി പോലും ആ ചങ്ങാതി ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ നല്ല ധർമ്മം ചെയ്ത് നടന്ന ആൾക്കാർ പറയും ഓ അല്ലെ ധർമ്മിഷ്ഠ ഒന്നുമില്ല കൊടുത്തലാർത്തി, കൊടുക്കുന്നവരെ പറ്റി കല്യാക്കും. നിങ്ങൾ തീരെ കൊടുക്കാതെ നടന്നാലോ തീരെ കൊടുക്കുന്നില്ല, ബഹീരി കാക്ക എന്ത് രാജ്യാരാണ്. ഇങ്ങനെ ഇന്ത്യ പറയും അയാൾ തൊള്ള വെക്കാതെ കൂട്ടം പറയുന്ന ആളാണ്, മിണ്ടാതെ നടന്നാൽ പറയും അയാളൊരു പൊട്ടനാണ്. അപ്പോൾ ഏത് സ്വഭാവം സ്വീകരിച്ചാലും അന്നാസുദാവുന്റെ അരഹ. ഇമാമിന് ശാസ്ത്രി റളിയല്ലാഹുവിന്റെ ദർശന ഹബീബായ റസൂലുള്ളാഹി തങ്ങളെപ്പറ്റി എങ്ങനെ പറഞ്ഞാലും ഒരൊറ്റ മനുഷ്യനും അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു കണ്ടീഷൻ പറയില്ല, ഒന്നും കാണുകയില്ല. അധികം പൊക്കമുള്ള ആളല്ല, അധികം പൊക്കം കുറഞ്ഞ ആളുമല്ല, നിങ്ങൾക്കതിൽ ഉൾക്കാമ. ഒരൊറ്റ വലിപ്പമായിരുന്നു റസൂലുള്ളാഹി തങ്ങൾക്ക്. തല ഉള്ള ആളുകൾ ചിലരുണ്ട് തല വലുതും ശരീരം ചെറുതും, അത് കണ്ടാൽ വലിയ വൃത്തികേടാണ്. ചിലരുണ്ട് തല വളരെ ചെറുതും ഉടലു വലിയ കുമ്പയും, അത് കണ്ടാൽ അതിനേക്കാൾ സഹജാതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ തലയെപ്പറ്റി വഹ്മർ റഇസി അലീമർ റഇസി എന്ന് തന്നെയാണ് കാണുന്നത്. അവിടുത്തെ തലയിലുള്ള മുടിയെക്കുറിച്ചാണല്ലോ പറയേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ശൗറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുടിയെപ്പറ്റി കുറേ കൂടുതലുണ്ട്, റജില ശാരി, മുടി ചടകുത്തി തിന്നി തിടുങ്ങിയാളല്ല, യൂറോപ്യരുടെ മുടി പോലെ അഴിച്ചിട്ട മുടിയുമല്ല. രണ്ടും ഹദീസുകൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അഴിച്ചിട്ട മുടി, ഒറ്റ മുടി മുടിയായി പാറിപ്പാറി തെളിക്കുന്ന മുടിയല്ല, ചുരുണ്ടു കിടക്കുന്ന സുഡാനികളുടെ മുടിയുമല്ല, രണ്ടിന്റെയും ഇടയിൽ ചീരി വെച്ചാൽ ഒതുങ്ങി നിൽക്കുന്ന മുടിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി. ആ മുടി വളരെ ഭംഗിയായി പരിചരിച്ച് മര്യാദക്ക് കഴുകി വൃത്തിയാക്കി എണ്ണ കൊടുത്ത് ചീരി വെച്ച്
വളർത്തിയിരുന്ന സ്വഭാവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. മുടി ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഓടിപ്പിച്ച് വളർത്തുകയാണെങ്കിൽ അത് നല്ലതാണ്, റസൂലുള്ളാഹി തങ്ങളുടെ മാതൃകയാണ്, ആരും ആശ്രയിക്കുന്നില്ല. പിന്നെ ചില ആളുകൾ മുടി ഇങ്ങോട്ട് വലുതാക്കിയാൽ പിന്നെ തലയിടില്ല. നമ്മളൊക്കെ അങ്ങനെ തകരാറുള്ള ആൾക്കാരാ. മുടി ആരെങ്കിലും കാണണമെങ്കിൽ പിന്നെ തലയിൽ തെറ്റും തലയെ തെറ്റും ഒന്നും പറ്റില്ല. ചില ആളുകൾ മുടി വളർത്തിയിട്ട് അതിന്റെ ചിബിറും പരിഷ്കാരവുമായി നടക്കും. അത്തരക്കാരായ ആളുകൾ മുടി വളർത്തിയാൽ അത് വലിയ ഒരു കുഴപ്പമായതുകൊണ്ടായിരിക്കും പഴയകാല മനുഷ്യന്മാരിൽ മുടി വളർത്തുന്ന സ്വഭാവത്തിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. എന്നല്ലാതെ മുടി നീട്ടിയത് റസൂലുള്ളാഹി തങ്ങളുടെ ശരിയാണ്, പക്ഷെ നീട്ടുന്നവരോട് കർശനമായ നിയമമുണ്ട്. എന്താണത്? റസൂലുള്ളാഹി മുടി വളർത്തുന്നവർ അത് മര്യാദയ്ക്ക് മാനമായി കൊണ്ട് നടക്കണം. ചില മനുഷ്യന്മാരുണ്ട് ഇപ്പോൾ മുടി ഇങ്ങോട്ട് വളർന്നാൽ മുന്നിന്ന് നോക്കിയാലും പിന്നെ നോക്കിയാലും പെണ്ണാണോ എന്ന് തിരിയില്ല. തൊടുതിയിലൊരുക്കില്ല, അങ്ങനെ അങ്ങോട്ട് വളരില്ല. ചെടകുത്തി മുടിയായി ഹിപ്പിയായി കുപ്പിയായി നിൽക്കുന്ന മനുഷ്യന്മാര് അത് ഇഷ്ടമല്ല. റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിച്ചിട്ടില്ല. എണ്ണ കൊടുത്ത് സ്വീകി വെച്ച് അതിന്റെ മാനം മര്യാദ പോലെ കൊണ്ടു നടക്കാൻ കഴിയുന്നവർക്ക് കൊണ്ടു നടക്കാം. റസൂലുള്ളാഹി തങ്ങളുടെ മുടി അവിടുത്തെ ചെവിക്കുറ്റിയിലോളം താഴ്ന്നു വരുന്നിരുന്നു. നല്ലപോലെ സ്വീകി ഇറക്കി വെച്ചാൽ അവിടെ ചുമരിലേക്ക് തട്ടുന്നതിന്റെ തൊട്ട് മുകളിൽ വരെ ഉയർന്നിരുന്നു എന്നാണ് ഹദീസുകൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ചില സഹാബാക്കൾ പറയുന്നത് ചെവിക്കുറ്റിയോളം മാത്രമേ താഴ്ന്നിരുന്നുള്ളൂ. പുറംഭാഗത്തേക്ക് നാല് കോന്തലുകളാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നു. നല്ലപോലെ എണ്ണ കൊടുത്ത് സ്വീകി വെച്ചാൽ രണ്ട് ചെവിയും പരിപൂർണമായി പുറത്തേക്ക് കാണും. എന്നാൽ ഒരു ഭാഗം ചെവിയുടെ മുൻഭാഗത്തേക്ക് വലതു ഭാഗത്തും ഒരു ഭാഗം ചെവിയുടെ ഇടതു ഭാഗത്തും തൂങ്ങി നിൽക്കും. ബാക്കി രണ്ട് ഭാഗങ്ങൾ അങ്ങനെ നാല് ഹദായിറുകൾ, നാല് കോമ്പലകൾ, നാല് ദിശകളിലേക്കായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകി വെച്ചിരുന്നു. അത് മൊത്തത്തിൽ പറയുന്ന രണ്ട് ഭാഗത്തേക്ക് എന്നതാണ് ശരി. ഒരു ഭാഗം നേരെ ഇങ്ങോട്ട്, ഇടത്തോട്ടും വലത്തോട്ടുമായി രണ്ട് പിളർപ്പായി സ്വീകി വെച്ചിരുന്നു. ചെവി അതിന്റെ ഇടയിലുള്ളത് കൊണ്ട് നാല് കോന്തലുകൾ എന്ന് ഹദീസുകളിൽ കാണുന്നു. അപ്പോഴും നല്ലപോലെ എണ്ണ കൊടുത്ത് സ്വീകി വെച്ച് കാണാൻ അഴകുള്ള പാറിക്കളിക്കുന്ന മുടിയല്ല, ചെമ്പിച്ച മുടിയുമല്ല, ചുമന്ന മുടിയല്ല, നല്ല കറുത്ത നിറത്തിലുള്ള മുടിയാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി. ലം യകുൻ റസൂലുള്ളാഹി ബിജാഇദിൻ ഖത്തിൻ വലാ സബതിൻ കാന റജുലൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ചുരുണ്ടതല്ല, അതേസമയത്ത് പാറിക്കളിക്കുന്ന മുടിയുമല്ല. നോക്ക്, ഓരോരുത്തരും പറയുന്നു കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കസീറ ശൗരി റഅ്സി, മുടി നല്ലപോലെ തിങ്ങിയാളായിരുന്നു, നല്ല മുടി വളർന്നിരുന്നു, നല്ലപോലെ റസൂലുള്ളാഹിന്റെ തലയിൽ മുടിയുണ്ടായിരുന്നു. മുഹാനിയ പറയുന്നു വലഹു അർബ ഉഹദായിരി, നാല് ഭാഗങ്ങളിലേക്കായി സ്വീകരിച്ചു വെച്ചിരുന്നു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ പറയുമ്പോൾ അതിന് ചെറുക്ക് കൂടും. ആയിഷയുടെ പ്രിയപ്പെട്ട റസൂലാണ്, പ്രിയപ്പെട്ട നേതാവാണ്, പ്രിയപ്പെട്ട ഭർത്താവാണ്. അവർ പറയുന്നു കാന റസൂലുള്ളാഹി ഇദന്ത ശത്തബിൽ മിസ്ഫി, സൂർത്തു കൊണ്ട് സ്വീകരിച്ചു വെച്ചാൽ കന്നഹു ഹുബുക്കുരിമാൻ. അറബി ഒന്ന് മതി, അർത്ഥം വെക്കണ്ട, അർത്ഥം വെച്ചാൽ വിളക്കാവും. കന്നഹു ഹുബുക്കുരിമാൻ, ഒന്നാം തരം മണൽത്തരികൾ, മണൽത്തരികളെ കൊണ്ട് കാറ്റ് ചില സമയത്തുണ്ട്. ഒരു കളി കളിച്ച് നല്ല മണൽത്തരികളിലൂടെ കാറ്റടിച്ചാൽ കാറ്റിനനുസരിച്ച് മണൽത്തരികൾ ഒരുമിച്ചു കൂടും. അങ്ങനെ കാറ്റ് അടിച്ചു വീശി കൊണ്ടുവന്ന് മണൽത്തരികളുടെ കുന്ന് അതൊക്കെ കാണാൻ എവിടെ കാണുന്നു? ആറ് മാസം മഴയുള്ള കേരളത്തിൽ മണൽത്തരിയുണ്ടോ? മണൽത്തരി കാറ്റടിച്ചാൽ നീങ്ങോ? അറേബ്യയിലേക്കൊക്കെ പോയി നോക്കിയാൽ കാണാം, ഒരു കാറ്റടിക്കുമ്പോൾ മണൽത്തരി ആകമാനം ഒരു ഭാഗത്തേക്ക് വന്നിങ്ങനെ കൂടും. റസൂലുള്ളാഹി തങ്ങളുടെ മുടിയെക്കുറിച്ച് സുന്ദരമായ മനോഹരമായ മണൽത്തരികൾ കുന്നുകൂടി നിൽക്കുന്നത് പോലെ, അത് സൗന്ദര്യത്തെ വർണ്ണിക്കാൻ ഐഷ ബീവി റളിയല്ലാഹു അൻഹ ഉപയോഗിച്ച ശൈലി അതാണ്. ഐഷ ബീവി പറയുന്നു ഭർത്താവിനോടുള്ള സ്നേഹം, കുൻതു ഉറജ്ജിലു വൈസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പിന്നാലെ ഭർത്താവിന്റെ മുടി ഞാൻ പലപ്പോഴും ചീവി വെച്ചു കൊടുക്കാറുണ്ട്, അതെന്റെ പലപ്പോഴുമുള്ള സ്വഭാവമാണ്. അനസ് റളിയല്ലാഹു അൻഹ പറയുന്നു കാന റസൂലുള്ളാഹി യുക്സിറു ദുഹന റസ്ഹി, തലമുടിക്ക് നന്നായി എണ്ണയിടും, എപ്പോഴും ആവശ്യത്തിനനുസരിച്ച് ഹദിയായ റസൂലുള്ളാഹി തങ്ങൾ തലയ്ക്ക് എണ്ണയിടും. ഒറ്റ ശരീഹി ഹിയത്തിഹി, താടി എപ്പോഴും സുന്ദരമായി ചീവി വെക്കും. റസൂലുള്ളാഹി തങ്ങൾ തലയിലുള്ള മുടിച്ച് എണ്ണയിടുന്നത് തലപ്പാവിലേക്ക് വരാതിരിക്കാൻ തലപ്പാവിന്റെ താഴെ ഒരു പ്രത്യേക തരം തോലുകൊണ്ടുള്ള അടപ്പ്,
ഒരു തൊട്ടി, പ്രത്യേക രൂപത്തിലുള്ള ഒരു തൊട്ടി ധരിച്ചിരുന്നു എന്ന് അനുസരണയുള്ളാഹു എന്ന് പറയുന്നു. ഈ നല്ല ചീതി വെച്ച എണ്ണയിട്ട് ഭംഗിയാക്കി വെച്ച മുടിയുടെ മുകളിലൂടെയാണ് ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ നല്ല കറുത്ത തലപ്പാവ്. പലപ്പോഴും പ്രസംഗിക്കാനൊക്കെ വരുമ്പോ കറുത്ത തലപ്പാവാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. തലപ്പാവ് ഉള്ള കാരണത്താൽ സഹീഹ് ബുഖാരിയിൽ കാണാൻ, ഒന്നും എടുക്കാൻ പോകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തലപ്പാവ് കുറച്ച് പുറകോട്ട് വെച്ചു, എന്നിട്ട് മുടി തടയുക എന്ന ഉമൂവിന്റെ ഭാഗം തന്റെ കയ്യിലുള്ള വെള്ളം മുടിയുടെ ആദ്യ ഭാഗത്ത് തേക്കുകയും ബാക്കി തലപ്പാവിന്റെ മുകളിലൂടെ കൈ നടത്തുകയും ചെയ്തിരുന്നു എന്ന് സഹീഹ് ബുഖാരിയിൽ കാണാം. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ മുടിയുടെ രൂപം, അതിന്റെ വളർച്ച, അതിന്റെ വലിപ്പം എല്ലാം നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ഒരു പ്രസംഗത്തിലൊന്നും ഇത് സാധിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഈ കാലം അത്രയും പറഞ്ഞിട്ട് തീർക്കാത്ത കാര്യം തുടങ്ങി വെക്കാൻ തന്നെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഹബീബിലേക്ക് അല്ലാഹു നമ്മളെ ഉയർത്തിത്തരട്ടെ. ആ ഹബീബിനെ കിനാവിലും യക്കമത്തിലും ഈ ദുനിയാവിൽ കൂടി വരുവോളം കണ്ടു അവസാനം ഹബീബിന്റെ കൂടെ സ്വർഗ്ഗലോകത്തേക്ക് കയറ്റുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ബിറഹ്മതിക്ക യാ അർഹമർ റാഹിമീൻ.